हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल रिजवान अडोर। ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ തർക്കത്തിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്സപ്പിൽ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ വന്നായിരുന്നു ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് നിരോധിക്കുക എന്ന്. നമുക്ക് കുറെ വാട്സപ്പ് മെസ്സേജസ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ ആ മെസ്സേജസിന്റെ കൂടെ ചൈനീസ് ആപ്ലിക്കേഷന്റെ ലിസ്റ്റും നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ നിരോധിക്കുകയാണെങ്കിൽ അതിന് പകരം ആപ്ലിക്കേഷൻസ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ആപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന് പകരം ഏതെങ്കിലും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷന്റെ സഹായത്തോടുകൂടി പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം അതിന്റെ തന്നെ യൂസ് ചെയ്യുന്ന വേറെ ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഞാൻ പറയാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടാനും മറന്നു പോകരുത്. നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷന്റെ പേര് ഇതാണ്, ബ്ലീവ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ കുറച്ചു നേരത്തിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതെനിക്ക് അറിയാമായിരുന്നു ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്ന്. പക്ഷേ നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് ക്രോമിൽ ഒരു സൈറ്റിൽ കിട്ടുന്നതാണ്. എ പി കെ പ്യൂർ എന്നാണ് ഈ സൈറ്റിന്റെ പേര്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൈറ്റാണ് ഇത്. അപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതല്ല എങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതാ ഞാൻ എൻ്റെ ഇപ്പോൾ കാണുകയാണെങ്കിൽ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. മെയിനായിട്ട് രണ്ട് ടാബുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അതായത് ഇൻസ്റ്റാൾഡ് എന്നും അൺഇൻസ്റ്റാൾഡ് എന്നുമാണ് രണ്ട് ടാബുകളാണ് ഉള്ളത്. അപ്പോൾ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ്. അൺഇൻസ്റ്റാൾ എന്ന് പറയുന്നത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ കഴിയും എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. ചൈനീസ് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ചൈനീസ് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ്. അതായത് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സെൻഡ്, അതേപോലെ ഷെയറിറ്റ്, അങ്ങനെ ഷെയർ ചാറ്റ്, ടിക്ടോക്ക്, മെയിനായിട്ട് ടിക്ടോക്ക്, പബ്ജി, ഹലോ, ആ മെയിനായിട്ട് അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ആപ്പ് ലോക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ചൈനീസ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നിങ്ങളെല്ലാം ആ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ടിക്ടോക്കിന് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടിക്ടോക്ക് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ദാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് റീപ്ലേസ് എന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീപ്ലേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഡബ്മാഷ്. അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ടോക്ക് ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഇവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എക്സ് ഉണ്ട്, പബ്ജി, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.